ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയ എ സി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പൊ നല്ല ചൂടെല്ലാം കൂടി വരുന്ന സമയമാണ്. അപ്പൊ ഒരുവിധം ആൾക്കാരെല്ലാം ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും, ആലോചിക്കുന്നുണ്ടാവും പുതിയൊരു എ സി വാങ്ങാൻ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അവർക്കൊക്കെ തീർച്ചയായും ഉപകരിക്കുന്ന ഒരു വീഡിയോ ആണ്. കാരണം നിങ്ങൾ വാങ്ങുന്ന എ സി, നിങ്ങൾ കാശ് കൊടുത്ത് വാങ്ങുന്ന ഒരു എ സി വാല്യൂ ഫോർ മണി ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ടെക്നീഷ്യൻ ആണ്. അപ്പൊ നമ്മുടെ ഇത്രയും കാലത്തെ ഈ ടെക്നീഷ്യൻ കരിയറിലെ അല്ലെങ്കിൽ ഇത്രയും കാലം എ സി എല്ലാം റിപ്പയർ ചെയ്തതിന്റെ എക്സ്പീരിയൻസിൽ വെച്ചിട്ട് നമ്മൾ ഏറ്റവും നല്ല, നമുക്ക് തോന്നി എൻ്റെ ഒരു പേഴ്സണൽ സജഷനായിട്ടുള്ള ഏറ്റവും നല്ല ഒരു എ സി ഏതാണെന്ന് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ. വേറെ മറ്റുള്ള എ സി എന്താ പറയുക, കേടാണെന്നോ കംപ്ലൈൻ്റ് ആണെന്നോ ചീത്തയാണെന്നോ ഒന്നല്ല പറയുന്നത്. എൻ്റെ പേഴ്സണൽ സജഷൻ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ നിന്നും ഞാനൊരു എ സിയുടെ കമ്പനി അല്ലെങ്കിൽ ഏറ്റവും ഒരു എ സിയുടെ ബ്രാൻഡ് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അത് എൻ്റെ, ഞാൻ ഒന്നുകൂടി എടുത്ത് പറയുകയാണ്, അത് എൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. നമ്മൾ ഇത്ര കാലം എ സിയിൽ റിപ്പയർ ചെയ്തതിൻ്റെ എല്ലാം എക്സ്പീരിയൻസിൽ പറയുന്നതാണ്. നല്ലൊരു എ സിയുടെ കമ്പനി ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിർദ്ദേശിച്ച് തരുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും. അതിൻ്റെ കാരണങ്ങളും, ആ കമ്പനി പറയാനുള്ളതിൻ്റെ കാരണങ്ങളും ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക്, നിങ്ങളൊരു എ സി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഉപകരിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഒട്ടും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പറയുന്ന പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് നഷ്ടമാവും. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എല്ലാവർക്കും MEC96 മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ എ സിയുടെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ചാനലിനെ കുറിച്ച് അറിയാത്ത കൂട്ടുകാർ ഈ വീഡിയോ, നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ സി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ ഇവയെ കുറിച്ച് പറയുന്ന ഒരു ചാനലാണ്. അത്യാവശ്യം കംപ്ലൈന്റുകളൊക്കെ, അതായത് എ സി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനൊക്കെ കേടായി ശരിയാക്കുന്ന അത്യാവശ്യം കംപ്ലൈന്റുകളൊക്കെ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നോക്കാവുന്ന ഒരു ചാനലാണ്. അത്യാവശ്യം കംപ്ലൈന്റുകളെല്ലാം നമ്മൾ വീഡിയോ ആക്കി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ ഉപകരിക്കുന്ന ഒരു ചാനലാണ് നമ്മുടേത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതായത് നിങ്ങൾക്ക് തീർച്ചയായും ഉപകരിക്കുന്ന ഒരു ചാനലായതുകൊണ്ടാണ് നമ്മളിത് ഇതും ഇങ്ങനെ എടുത്തു പറയാൻ കാരണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ അറിയിക്കാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് എ സിയുടെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സ്പ്ലിറ്റ് എ സിയെ കുറിച്ചാണ്. ഈ സ്പ്ലിറ്റ് എ സിയാണ് സാധാരണഗതിയിൽ നമ്മുടെ വീടുകളിലെല്ലാം ഉപയോഗിച്ച് വരുന്ന എ സി. സ്പ്ലിറ്റ് എ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ രണ്ട് കമ്പോണൻസ് ഉണ്ടായിരിക്കും. ഇത് ഔട്ട്ഡോർ യൂണിറ്റും ഇത് ഇൻഡോർ യൂണിറ്റും. ഈ ഇൻഡോർ യൂണിറ്റാണ് നമ്മുടെ റൂമിനകത്ത് വരുന്നത്. ഈ ഔട്ട്ഡോർ യൂണിറ്റാണ് നമ്മുടെ റൂമിൽ, നമ്മുടെ വീടിന് വെളിയിൽ, വെളിയിലെല്ലാം നമ്മൾ ഫിക്സ് ചെയ്യുന്ന ഒരു സംഭവം. അപ്പോൾ അത് മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ എ സി വാങ്ങുന്നതിന് മുന്നേ ആദ്യം ഒരു കാര്യം ഉറപ്പിക്കണം, നമ്മൾ ഔട്ട്ഡോർ യൂണിറ്റ് കോപ്പർ കോയിലാണോ വാങ്ങുന്നതെന്ന് നിങ്ങൾ ആദ്യം ഉറപ്പിക്കണം. കാരണം ഈ കോപ്പർ കോയിലാണ് ഒരുപാട് കാലം ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു സംഭവം. ഇതുപോലെ തന്നെ അലുമിനിയം കോയിലുണ്ട്. ഈ അലുമിനിയം കോയിലുള്ള അതായത് ഔട്ട്ഡോർ യൂണിറ്റുള്ള എ സികൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കംപ്ലൈന്റ് എല്ലാം വന്ന് ഒരുപാട് കാശെല്ലാം ചിലവാകുന്ന ഒരു സംഭവത്തിലേക്ക്, ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും കോപ്പർ കോയിലായിട്ടുള്ള എ സി തന്നെ ചോദിച്ചു വാങ്ങുക. ചിലപ്പോൾ ഷോറൂമിൽ നിന്നും കോപ്പർ കോയിലാണെന്ന് പറഞ്ഞിട്ട് അലുമിനിയം കോയിലെല്ലാം തരുന്ന സംഭവങ്ങളെല്ലാം ഉണ്ട്. ഉള്ള കാര്യമാണ് പറയുന്നത്, ഇല്ലാത്ത കാര്യമല്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു ഷോറൂമിൽ നിന്നും ചോദിച്ച് എന്താ പറയുക, കോപ്പർ കോയിലാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ എ സി വാങ്ങുക. ചിലപ്പോൾ അലുമിനിയം കോയിലുകൾക്ക് വാങ്ങാൻ കിട്ടുന്ന എ സികളുണ്ട്, പക്ഷെ അതിന് ലേശം വില കുറഞ്ഞ രീതിയിലാണ് വാങ്ങുന്നത്. പക്ഷേ ആ വില കുറഞ്ഞ അലുമിനിയം കോയിൽ വാങ്ങുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ കുറച്ച് പൈസ കൂടിയാലും കോപ്പർ കോയിലുള്ള എ സി വാങ്ങുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾ ആ കാര്യത്തിൽ നിങ്ങൾ പൈസ ലാഭിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്ക് കൂടുതൽ കാശ് ചിലവാകുന്ന രീതിയിൽ എത്തിപ്പെടും. പിന്നെ നമ്മൾ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻവെർട്ടർ, എന്താ പറയുക, നമ്മുടെ സ്പ്ലിറ്റ് എ സികൾ രണ്ട് തരത്തിൽ അവൈലബിൾ ആണ്. ഒന്ന് ഇൻവെർട്ടർ ടൈപ്പ് സ്പ്ലിറ്റ് എ സികളും രണ്ട് നോൺ ഇൻവെർട്ടർ ടൈപ്പ് സ്പ്ലിറ്റ് എ സികളും. അപ്പോൾ ഷോറൂമിലെല്ലാം പോയി കഴിഞ്ഞാൽ ഇൻവെർട്ടർ ടൈപ്പ് എ സി നല്ല രീതിയിൽ കറണ്ട് ലാഭിക്കാം. നോൺ ഇൻവെർട്ടർ എ സി, ഇൻവെർട്ടർ എ സി അപേക്ഷിച്ചിട്ട് കറണ്ട് ചാർജ് കൂടുതലാണെന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുക. പക്ഷേ ഈ നോൺ ഇൻവെർട്ടർ എ സി ഉപയോഗിച്ചിട്ട് നമുക്ക് കറണ്ട് ചാർജ് ലാഭിക്കാം. അതുപോലെ തന്നെ ഇൻവെർട്ടർ എ സി ഉപയോഗിച്ചിട്ട് ഇൻവെർട്ടർ എ സി പൊതുവേ ലേശം കറണ്ട് ചാർജ് ലാഭമാണ്. പക്ഷേ അത് അതിൻ്റെതായ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ മാത്രമേ നമുക്ക് കറണ്ട് ചാർജ് ലാഭമായിട്ട് വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ നോൺ ഇൻവെർട്ടർ എ സിയും ഇൻവെർട്ടർ എ സിയും രണ്ട് തരത്തിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണ് ഉപകാരപ്രദമാവുക. നിങ്ങൾ കൂടുതൽ സമയം എ സി ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഇൻവെർട്ടർ ടൈപ്പ് എ സി വാങ്ങേണ്ടതുള്ളൂ. നിങ്ങൾ കുറഞ്ഞ സമയം, അതായത് രണ്ടോ മൂന്നോ മണിക്കൂർ, രാത്രിയിലെ രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രം എ സി ഓൺ ചെയ്ത് അതിനുശേഷം എ സി ഓഫ് ചെയ്ത് കിടക്കുന്ന ഒരാളാണെങ്കിൽ, അതിൽ കിടന്നുറങ്ങാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ
നോൺ ഇൻവെർട്ടർ ടൈപ്പ് എ സി വാങ്ങാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. കാരണം അത്തരത്തിൽ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഇൻവെർട്ടർ ടൈപ്പ് എ സി വാങ്ങേണ്ടതില്ല. ഇൻവെർട്ടർ ടൈപ്പ് എ സി വാങ്ങേണ്ടത് കറണ്ട് ചാർജ് ലാഭമെല്ലാം ആയി വരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സമയം അതായത് 12 മണിക്കൂറോ 8 മണിക്കൂറോ 10 മണിക്കൂറോ 24 മണിക്കൂറെല്ലാം കണ്ടിന്യൂസ് വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ മാത്രമേ ഇൻവെർട്ടർ ടൈപ്പ് എ സി വാങ്ങേണ്ടതുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങൾ അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെർട്ടർ ടൈപ്പ് എ സിയിൽ വേരിയബിൾ ടൈപ്പ് കംപ്രസർ ആണ്. അതായത് നമ്മൾ റൂം എന്താ പറയുക, അതായത് നമ്മൾ ഫസ്റ്റ് എ സി ഓഫ് ആകുമ്പോൾ കംപ്രസർ നല്ല എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യും റൂമിനെ നന്നായിട്ട് കൂളാക്കുന്നതിന് വേണ്ടി. അങ്ങനെ റൂം അത്യാവശ്യം കൂളായി കഴിഞ്ഞാൽ കംപ്രസറിന്റെ സ്പീഡ് എഫിഷ്യൻസി ഇങ്ങനെ കുറഞ്ഞു കൊണ്ടുവരും. അപ്പൊ നമുക്ക് കറണ്ട് ചാർജ് കൂടുതൽ കറണ്ട് അപ്പോൾ കംപ്രസറിന് ആവശ്യമില്ല. അങ്ങനെ കുറഞ്ഞു വരുന്ന സമയത്ത് റൂം തണുത്തു കഴിഞ്ഞാൽ കുറഞ്ഞ കറണ്ടിൽ എ സി വർക്ക് ചെയ്തോളും. അതേ സ്ഥാനത്ത് അപ്പോ ഫസ്റ്റ് ആ ഇനീഷ്യലി കുറച്ച് സമയം അല്ലെങ്കിൽ റൂം മൊത്തം കൂളാക്കുന്ന സമയം മാത്രമേ ആ കംപ്രസറിന് അത്യാവശ്യം കറണ്ട് വേണ്ടതുള്ളൂ. പിന്നെ കറണ്ട് അത്ര വേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മുടെ കറണ്ട് ചാർജ് അങ്ങനെ കുറയും. അത് കൂടുതൽ സമയം വർക്ക് ചെയ്യിപ്പിക്കുന്നവർക്കാണ് അങ്ങനെ അത്തരത്തിൽ അത് നല്ല ലാഭമായിട്ട് വരത്തുള്ളൂ. നിങ്ങൾ കുറഞ്ഞ സമയം എ സി ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ സാധാ നോൺ ഇൻവെർട്ടർ ടൈപ്പ് എ സി ആണ് വാങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം 2-3 മണിക്കൂറിലും എ സി ഓഫ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ ഇൻവെർട്ടർ ടൈപ്പ് എ സി അത്രയും പൈസ കൊടുത്ത് വാങ്ങുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ആ കാശ് കുറഞ്ഞ നോൺ ഇൻവെർട്ടർ ടൈപ്പ് എ സി വാങ്ങിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എക്കണോമിക് ആയിരിക്കും, അത്ര കുറച്ച് കാശ് ലാഭിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഇനീഷ്യലി എല്ലാം ഈ റൂം തണുപ്പിക്കുന്ന അതായത് 2-3 മണിക്കൂറിലെല്ലാം ഇൻവെർട്ടർ ടൈപ്പ് എ സി നോൺ ഇൻവെർട്ടർ ടൈപ്പ് എ സിയും എല്ലാം ഒരേ തരത്തിലുള്ള പെർഫോമൻസ് ആയിരിക്കും കാഴ്ചവെക്കുക. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായാലും അപ്പൊ നിങ്ങൾ തന്നെ ഉറപ്പിക്കുക നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള എ സിയാണ് വാങ്ങിക്കേണ്ടി വരിക എന്ന്. അപ്പൊ നിങ്ങൾ അത് ആ തരത്തിൽ നിങ്ങൾ തീരുമാനിച്ചിട്ട് ആ കാര്യം ചെയ്യുക. പിന്നെ ഇനി പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു അഭിപ്രായത്തിൽ നല്ല ബ്രാൻഡായിട്ടുള്ള ഒരു എ സി, അതായത് എന്റെ മറ്റുള്ള എ സികളെ നമ്മൾ താഴ്ത്തിക്കെട്ടുകയോ അത് ചീത്ത എ സി ആണോ അത് പോരാ എന്നൊന്നല്ല ഉദ്ദേശിക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ എനിക്ക് വാല്യൂ ഫോർ മണി ആണെന്ന് തോന്നുന്ന ഒരു എ സിയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതായത് എനിക്ക് നല്ലതാണെന്ന് തോന്നിയിട്ടുള്ള എ സി മിറ്റ്സുബിഷി എന്ന ബ്രാൻഡിന്റെ എ സിയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിറ്റ്സുബിഷി എന്ന കമ്പനിയുടെ എ സി എന്റെ ഒരു അഭിപ്രായത്തിൽ, അതായത് ഇപ്പോ ഒരു ടൺ വെക്കേണ്ട ഒരു റൂമിൽ, അതായത് 10x10 ഒരു റൂമിൽ എന്താ പറയുക, നമ്മൾ 3/4 ടണ്ണിന്റെ ഈ മിറ്റ്സുബിഷി എ സി വെച്ചിട്ട് 1 ടണ്ണിന്റെ പെർഫോമൻസ് എല്ലാം കാണിച്ച ഒരു എ സിയാണ് മിറ്റ്സുബിഷി എ സി. അതുപോലെ തന്നെ ഈ മിറ്റ്സുബിഷി എ സി മെയിൻ്റെനൻസും വളരെ കുറവാണ്. അത്ര പെട്ടെന്നൊന്നും ഇത് കേടാവുന്ന ഒരു സംഭവം ഇതുവരെ നിലവിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇത് എനിക്ക് മിറ്റ്സുബിഷിക്കാർ കാശ് തന്നിട്ടൊന്നുമില്ല, എന്റെ ചാനലിൽ കണ്ടാൽ തന്നെ അറിയാം. എനിക്കിപ്പോ ആരും ഇപ്പോ പെയ്ഡ് പ്രൊമോഷനോ ഒന്നും ആയിട്ടൊന്നുമില്ല, അങ്ങനത്തെ തരത്തിലൊന്നും എനിക്ക് കിട്ടിയിട്ടുമില്ല. അപ്പൊ അത്തരത്തിലൊന്നുമല്ല നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ എക്സ്പീരിയൻസിൽ നിന്നും അതുപോലെ തന്നെ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കൂടി മാത്രമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു നിർദ്ദേശം കൂടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ മിറ്റ്സുബിഷി എ സി ഞാൻ ഒന്നുകൂടി എടുത്ത് പറയാം. നമ്മളിപ്പോ പല കാലത്തും മെയിൻ്റെനൻസിനെല്ലാം പോയി കഴിഞ്ഞാൽ ആ വീട്ടുകാർ അത് ഉപയോഗിച്ച വീട്ടുകാരെല്ലാം പറയുന്നത് ഇത്രയും കാലമായിട്ട് ഇപ്പോഴാണ് ഒരു മെയിൻ്റെനൻസ് വന്നത്. അതായത് ഒരു 4-5 വർഷങ്ങൾക്ക് ശേഷമൊക്കെ ആയിരിക്കും ആ എ സിയിൽ നിന്നും ഒരു കംപ്ലൈന്റ് വരിക. സാധാരണ ഗതിയിൽ മറ്റുള്ള എ സികളിൽ പെട്ടെന്ന് കംപ്ലൈന്റ് വരുന്ന സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ എ സി മോശമാണെന്നല്ല, എല്ലാം ഇപ്പോഴും ശരിയാക്കി എടുക്കാം. പക്ഷെ ഈ മിറ്റ്സുബിഷി എ സിക്ക് മറ്റുള്ള എ സിയെക്കാളും ലേശം വില കൂടുതലുണ്ട്. ഒരു 8000 രൂപയോളം എല്ലാം മറ്റുള്ള എ സിയെക്കാളെല്ലാം വില കൂടുതൽ, 8000 രൂപ മുതൽ 6000 രൂപ 8000 രൂപ ഇത്രയും രൂപയൊക്കെ ആയിട്ട് നിങ്ങൾ ഷോറൂമിൽ ചെന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് അതിന്റെ വിലയെല്ലാം അറിയാൻ സാധിക്കും. അപ്പം മറ്റുള്ള എ സിയെക്കാളും ലേശം വില കൂടുതലുണ്ട്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഈ കുറച്ച് പൈസ കൂട്ടി കൊടുത്താലും നമുക്ക് വാല്യൂ ഫോർ മണി ആയ ഒരു സംഭവം വാങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മിറ്റ്സുബിഷിയുടെ എ സി വാങ്ങുന്നതായിരിക്കും നന്നായിരിക്കുക. കാരണം ആ കുറച്ച് പൈസ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു സംഭവം വാങ്ങുന്നതല്ലേ നല്ലതായിരിക്കും. എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു സംഭവമാണ് ഞാനിപ്പോൾ പറഞ്ഞതെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് മിറ്റ്സുബിഷിയുടെ വിലയെല്ലാം നല്ല കൂടുതലാണെന്ന് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോപ്പർ കോയിലുള്ള എ സി തന്നെ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ആ കാര്യത്തിൽ നിങ്ങൾ ഇച്ചിരി പിശുക്ക് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഭാരിച്ച ചെലവ് തന്നെ കൊടുക്കേണ്ടി വരും. അപ്പൊ അത് ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇപ്പോൾ തന്നെ വീഡിയോ ഒരുപാട് ലെങ്ത്തായി. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങൾ പുതിയ എ സി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപത്തിൽ അറിയിക്കാനും മറക്കണ്ട. അപ്പൊ നമുക്ക് അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പൊ